അപ്പം എന്തൊക്കെയാണ് വിശേഷം? സുഖം തന്നെയല്ലേ? എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അൽഹംദുലില്ലാഹ്, ഞങ്ങളും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പം ഇന്ന് ഷമീർ ഖാൻ്റെ വീട്ടിൽ നിന്ന് എല്ലാവരും നോമ്പ് തുറക്കാൻ വരുന്നുണ്ട് കേട്ടോ. അപ്പം അന്നേ ദിവസം എടുത്ത ആ ഒരു വീഡിയോ ആണ്. ഇത് എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വൈകി ഞാൻ എൻ്റെ വീട്ടിൽ നോമ്പ് തുറക്കാൻ പോയി, പിന്നെ ഷമീർ ഖാൻ്റെ വീട്ടിൽ നോമ്പ് തുറക്കാൻ പോയി. അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് വീഡിയോസ് ഇടാൻ കുറച്ച് വൈകിയിട്ടുണ്ട്. അപ്പം ഇത് തന്നെ അന്ന് എടുത്ത വീഡിയോ ആണ് കേട്ടോ. അവരിങ്ങോട്ട് വന്ന ദിവസം എടുത്ത വീഡിയോ ആണ്. ഞാൻ അങ്ങോട്ട് പോയതും എൻ്റെ വീട്ടിൽ പോയതൊന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ വീഡിയോ. അപ്പം ഈ അവരെല്ലാവരും ഇങ്ങോട്ടേക്ക് നോമ്പ് തുറക്കാൻ വന്ന ആ ദിവസം എടുത്ത വീഡിയോ ആണ് കേട്ടോ. അപ്പം അതിൽ ഒരുപാട് റെസിപ്പീസ് എല്ലാം കാണിക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് തന്നെ കണ്ടു നോക്കുക. പിന്നെ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പം അന്നത്തെ ദിവസം ഞാൻ കുറച്ച് നേരത്തെ തന്നെ കിച്ചണിലേക്ക് ഇറങ്ങിയിട്ടുണ്ടായിന്. അപ്പം സ്ട്രോബെറി ജ്യൂസും അതേപോലെ തന്നെ പൈനാപ്പിൾ ജ്യൂസും എല്ലാം അടിച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. അപ്പം ഫസ്റ്റ് തന്നെ ഞാൻ ചിക്കൻ കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്, തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടുള്ള നല്ല അടിപൊളി ഒരു ചിക്കൻ കറീൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ പത്തിരിക്കായാലും പൊറോട്ടക്കായാലും ചപ്പാത്തിക്കായാലും എന്തിൻ്റെ കൂടി നല്ല അടിപൊളിയാണ് കേട്ടോ. അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ട് ഒരു കടായി അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് ഒരു രണ്ടര ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ഉലുവയും വലിയ ജീരകല്ലേ അതുകൂടി ഇട്ട് ഒന്ന് പൊട്ടിച്ചെടുത്തിന്. പിന്നെ ഇട്ട് കൊടുക്കുന്നത് തക്കാളിയാണ് കേട്ടോ. ഒരു മീഡിയം സൈസിലുള്ള മൂന്ന് തക്കാളിയും അതേപോലെ തന്നെ മൂന്ന് പച്ചമുളകും രണ്ടര ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇട്ട് കൊടുത്തിന് കേട്ടോ. ഇനിയിപ്പം ആവശ്യത്തിനുള്ള ഉപ്പുപൊടി ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് അടച്ച് വെച്ച് കഴിഞ്ഞാൽ തക്കാളിയല്ലേ നല്ലോണം വെന്ത് സോഫ്റ്റായിട്ട് വരുമല്ലോ. അതിന് വേണ്ടിയിട്ട് അങ്ങനെ ഒന്ന് കുക്ക് ചെയ്തെടുത്തിന്. പിന്നെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് പൊടികളാണ് കേട്ടോ. ഒരു ടേബിൾ സ്പൂണ് കാശ്മീരി മുളക് പൊടിയും ഒരു ടേബിൾ സ്പൂണ് എരിവുള്ള മുളക് പൊടിയും അര ടേബിൾ സ്പൂണ് മഞ്ഞൾപ്പൊടിയും പിന്നെ അതേപോലെ തന്നെ ഒരു ടേബിൾ സ്പൂണോളം നമ്മളെ ചിക്കൻ മസാല അല്ലേ അതുകൂടി ഇട്ട് കൊടുത്തിന് കേട്ടോ. ഇപ്പോൾ തക്കാളി മൊത്തത്തിൽ നല്ലോണം വെന്ത് കുക്കായതിൻ്റെ ശേഷം മാത്രം പൊടികളിട്ട് കൊടുക്കുക. നല്ലോണം ഒന്ന് അതിൻ്റെ പൊടികളുടെ ആ ഒരു പച്ചമണവും കാര്യങ്ങളെല്ലാം ഒന്ന് മാറി വന്നതിൻ്റെ ശേഷം ഞാനിത് ആ ചിക്കന് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ചിക്കൻ ഇട്ട് നല്ലോണം തന്നെ ഒന്നങ്ങ് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് വേവിക്കുന്നുണ്ട് കേട്ടോ. അപ്പം ആ ഒരു കളറൊക്കെ ചിക്കനിലേക്ക് പിടിക്കാനും കൂടി വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് ആ ഒരു രണ്ട് മിനിറ്റിന് ശേഷം ഞാൻ തുറന്ന് ജസ്റ്റ് ഒന്ന് ഇതേപോലെ ഒന്ന് ഇളക്കിയെടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ കുറച്ച് അതായത് ചിക്കന് വേകാൻ ആവശ്യത്തിനുള്ള കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്നങ്ങ് അടച്ച് വെച്ച് തന്നെ വേവിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ചിക്കന് നല്ലോണം കുക്കായി വരട്ടെ. ആ ഒരു സമയം കൊണ്ട് തേങ്ങ ചിരവിയിട്ട് പാലെടുക്കുക. ഞാൻ തേങ്ങാപ്പാലല്ല കേട്ടോ എടുത്തത്, ഞാൻ റെഡിമെയ്ഡ് തേങ്ങാപ്പാൽ വാങ്ങിയതാണ് കേട്ടോ. കോക്കനട്ട് മിൽക്ക് അപ്പം അത് അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ തേങ്ങാപ്പാലെടുത്ത് ഒഴിക്കുകയാണെങ്കിൽ അതാണ് കേട്ടോ ഏറ്റവും ടേസ്റ്റ് ഉണ്ടാകുക, നല്ല അടിപൊളി കറിയാണ്. ഇപ്പോൾ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്ത് നല്ലോണം ഒന്ന് തിളച്ച് ഒന്ന് കുറുകി വരുന്ന സമയത്ത് ഒരു ടേബിൾ സ്പൂണോളം നമ്മളെ ഗരം മസാല ഇല്ലേ അതുകൂടി ഇട്ട് കൊടുത്ത് രണ്ട് കൊന്ത് കറിവേപ്പില ഇട്ടാൽ നമ്മളെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത് പത്തിരിക്കും പൊറോട്ടയ്ക്കും എല്ലാത്തിൻ്റെ കൂടിയും അടിപൊളിയായിട്ടുള്ള കറിയാണ് കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല അടിപൊളി കറിയാണ്, അത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പം എനിക്ക് ബീഫ്, ഞാൻ ചിക്കൻ കറിയും പത്തിരിയും ബീഫ് എന്താ പറയുക ബീഫ് ബിരിയാണിയൊക്കെ ആണ് ഉണ്ടാക്കാൻ വിചാരിച്ചിന്. അപ്പം ബീഫ് ബിരിയാണിക്ക് വേണ്ടിയിട്ടുള്ള ബീഫ് ഇതാ ഞാൻ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു കിലോ ബീഫ് ഉണ്ട് കേട്ടോ. പിന്നെ മുളകും മഞ്ഞളും ഉപ്പും കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് വേവിക്കുന്നുണ്ട്. എരിവുള്ള മുളക് പൊടിയാണ് കേട്ടോ ഇട്ട് കൊടുത്തിന്. മുളകും മഞ്ഞളും ഉപ്പും മാത്രമാണ് ഇട്ട് കൊടുത്ത്. വെള്ളമൊന്നും ഒഴിക്കുന്നില്ല, ഇതിൽ തന്നെ ഇറങ്ങി വരുന്ന വെള്ളത്തിൽ വെന്തോട്ടെ വിചാരിച്ച്. അപ്പം വെള്ളമൊന്നും ഒഴിക്കുന്നില്ല. ഇനിയിപ്പം ടെൻഷനുള്ളവരൊക്കെ ആണെങ്കിൽ ഒരു അര ഗ്ലാസ് വെള്ളമൊക്കെ ഒഴിച്ചാൽ മതിയാവും കേട്ടോ. ഇനിയിപ്പോൾ അതാ കുക്കറ് അടച്ച് ഗ്യാസ് മേലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു അഞ്ച് വിസിൽ അടിയട്ടെ. ആ ഒരു സമയം കൊണ്ട് ഇതാ ഞാൻ സവാള ഇല്ലേ ഒരു മൂന്ന് സവാളയും അതേപോലെ തന്നെ ഒരു നാല് വലിയ തക്കാളിയും എടുത്തിട്ടുണ്ട്. അത് മൊത്തത്തിലൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. വെള്ളമൊന്നും ഒഴിക്കുന്നില്ല, ഉപ്പൊന്നും ആഡ് ചെയ്യുന്നില്ല. കുക്കറിൻ്റെ അടപ്പടച്ചിട്ട് ഇതേപോലെ തന്നെ ഇതും അടുപ്പിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് രണ്ട് വിസിൽ അടിയാനേട്ടാ. അപ്പം ഇങ്ങനെ ചെയ്യുന്നേരം നല്ല സിമ്പിളാണ് ഉണ്ടാക്കാനും അതേപോലെ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പം
അത് രണ്ടും അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അതാ ഞാൻ കുറച്ച് മല്ലിച്ചപ്പം പുതിനയും അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം കട്ട് ചെയ്തതിന്, അതേപോലെ തന്നെ ചിക്കൻ സ്നാക്സിന് വേണ്ടിയിട്ടുള്ള ചിക്കൻ ചെറിയ ക്യൂബ്സ് ആക്കിയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് ഞാൻ ഒരു അര ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടിയും അര ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും അര ടേബിൾ സ്പൂൺ തന്നെ നമ്മളെ കാശ്മീരി മുളക് പൊടിയും ഉപ്പും കൂടി ചേർത്തിട്ട് നല്ലതാ ഈ രീതിക്ക് ഒന്ന് മിക്സ് ചെയ്തിട്ട് കുറച്ച് നേരം ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടൊന്ന് മാറ്റി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ലോണം ഉപ്പും ഇതെല്ലാം ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പം എന്താ നമ്മളെ ബീഫും ഉള്ളിയും തക്കാളിയും എല്ലാം വേകാൻ വേണ്ടിയിട്ട് ഫ്ലെയിം ഓണിലാണ് ഉള്ളത്. അപ്പം ഞാൻ കുറച്ച് കസ്റ്റേർഡിനുള്ള പാലൊന്ന് കാച്ചിയെടുത്തിട്ട് കസ്റ്റേർഡ് ഒന്ന് ആക്കിയിട്ട് അതും ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം അതൊന്നും ഞാൻ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇത് ആ സമയം കൊണ്ട് നമ്മളെ ബീഫെല്ലാം നല്ലോണം വെന്ത് വന്നിന് കേട്ടോ. ഞാനൊരു 6 whistle അടിച്ചെടുത്തത്. ബീഫ് നല്ലോണം വെന്ത് സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഇതാ ഞാൻ മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ വെച്ച് കൊടുത്തിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇത് മൊത്തത്തിൽ എല്ലാം ഒന്ന് ചതച്ചെടുത്തിന് ഞാനൊരു 8 പച്ചമുളകും അതേപോലെ തന്നെ ഒരു കഷ്ണം ഇഞ്ചിയും ഒരു 1.5 ബൾബ് വെളുത്തുള്ളിയും എടുത്തിട്ടുണ്ട് കേട്ടോ. അത് മൊത്തത്തിൽ വെളിച്ചെണ്ണയിലിട്ട് നല്ലോണം ഒന്ന് വയന്ന് വന്നതിൻ്റെ ശേഷം നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ഉള്ളിയും തക്കാളിയിലെ അത് മൊത്തത്തിൽ മസാലയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് 1-2 minutes ഒന്ന് അടച്ച് വെച്ചാൽ ഈ മസാലയും അതേപോലെ തന്നെ ഈ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം ഈ തക്കാളിയിലേക്കും ഉള്ളിയിലേക്കെല്ലാം കയറി നല്ലോണം സെറ്റായി വരും കേട്ടോ. അപ്പോൾ ആ സമയം കൊണ്ട് ഞാനൊരു പാൻ വെച്ച് കൊടുത്തിട്ട് വെളിച്ചെണ്ണ വെച്ചിട്ട് നമ്മളെ ചിക്കനിലെ സ്നാക്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഞാൻ സമൂസയും പിന്നെ ബ്രെഡ് പോക്കറ്റാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പം അതിനേക്ക് വേണ്ടിയിട്ടുള്ള ചിക്കനാണ്, അത് ഫ്രൈ ആകാൻ വേണ്ടിയിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ സമയം കൊണ്ട് നമ്മളെ മസാലയെല്ലാം ഒന്ന് മൊത്തത്തിലെല്ലാം ഒന്ന് മിക്സായി വന്നതിൻ്റെ ശേഷം നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ബീഫ് അതിൻ്റെ ആ വെള്ളവും നെയ്യും എല്ലാം മൊത്തത്തിൽ അങ്ങനെ മസാലയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നല്ലോണം തന്നെ ഒന്നങ്ങ് മിക്സ് ചെയ്തിട്ട് അടച്ച് വെച്ച് ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു 2-3 minutes വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ആകുമ്പോൾ മൊത്തത്തിൽ എല്ലാം ഒന്ന് മിക്സായി നല്ല എന്താ പറയുക എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ഒന്ന് സെറ്റായി വരികയും കൂടി ചെയ്യും. അടിപൊളി ബീഫ് മസാലയാണ് കേട്ടോ. നിങ്ങളിങ്ങനെ ഉണ്ടാക്കാത്തവരാണെങ്കിൽ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്ക്. അപ്പോൾ ഇതാ ഇനിയിപ്പോൾ നമ്മൾ ഇതിലേക്ക് പൊടികളാണ് കേട്ടോ ആഡ് ചെയ്യുന്നത്. 1 tablespoon കുരുമുളക് പൊടിയും 1 tablespoonോളം ഗരം മസാല പൊടി കേട്ടോ. ഞാൻ 1 kilo ബീഫിൻ്റെ അളവാണ് പറഞ്ഞത്. അപ്പം അത് മൊത്തത്തിൽ ഇട്ട് കൊടുത്തിട്ട് പിന്നെ 1 കൈപ്പിടി മല്ലിയിലയും 1 കൈപ്പിടി പുതിനയിലയും ഇട്ട് കൊടുത്താൽ നമ്മളെ മസാല റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത്രയേ ഉള്ളൂ. സിമ്പിളാണ്, അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഇനിയിപ്പം പെരുന്നാളൊക്കെ അല്ലേ, ഞാനിപ്പോൾ ബീഫ് ബിരിയാണിയാണ് വെക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇങ്ങനെ ഒന്ന് ട്രൈ ആക്കി നോക്ക് കേട്ടോ. അപ്പോൾ ഇതാ മൊത്തത്തിൽ ഒന്ന് മിക്സ് ചെയ്തിട്ട് റെഡി ആക്കിയെടുത്തിന്. അപ്പം ഇത്രയേ ഉള്ളൂ, മസാല റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇതാ നമ്മളെ ചിക്കനൊക്കെ ഏകദേശം ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ അത് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇപ്പം ഞാൻ സമൂസയ്ക്കുള്ള ഫില്ലിങ്ങാണ് റെഡി ആക്കിയെടുക്കുന്നത്. അപ്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് സെയിം പാനിലേക്ക് തന്നെയാണ് കേട്ടോ, ചിക്കൻ ഫ്രൈ ചെയ്ത് കോരിയ സെയിം പാനിലേക്ക് തന്നെ വെളിച്ചെണ്ണ ഒഴിച്ച് സവാള 3 സവാളയും പിന്നെ കുറച്ച് കറിവേപ്പിലയും നമ്മൾ ബിരിയാണിക്ക് എടുത്തതിൽ നിന്ന് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകും ചതച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അത് മൊത്തത്തിൽ നല്ലോണം തന്നെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പുകൂടി ചേർത്തിട്ട് കേട്ടോ. ഇനിയിപ്പോൾ നല്ലോണം അതിൻ്റെ ആ ഒരു എന്താ പറയുക ഉള്ളിയെല്ലാം നല്ലോണം ഒന്ന് വയന്ന് വന്നതിൻ്റെ ശേഷം പിന്നെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്ന പൊടികളാണ് ഞാനെല്ലാം 1/2 tablespoon വെച്ചാണ് കേട്ടോ ഇടുന്നത്. മുളക് പൊടിയും അതേപോലെ തന്നെ ഗരം മസാല പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി അതേപോലെ തന്നെ കുറച്ച് കുരുമുളക് പൊടി കേട്ടോ. ഇത്രയും ഐറ്റംസാണ് ഞാൻ സമൂസക്ക് വേണ്ടിയിട്ട് ആഡ് ചെയ്യൽ. അപ്പോൾ അത് മൊത്തത്തിലൊന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നല്ലോണം തന്നെ ഒന്നങ്ങ് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ആദ്യം ഫ്രൈ ചെയ്തിട്ട് മാറ്റിവെച്ച ചിക്കനില്ലേ അതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് മിക്സിൻ്റെ ജാറിലിട്ട് ജസ്റ്റ് ഒന്നങ്ങ് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം നല്ലോണം പൊടിഞ്ഞു പോയിട്ടില്ല, ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ടേ ഉള്ളൂ. അത് നമ്മളെ ഈ മസാലേൻ്റെ ആ പച്ചമുളകും കാര്യങ്ങളെല്ലാം ഒന്ന് മാറി വന്നേരം അതിലേക്ക് ഇട്ടെടുത്തിട്ട് നമ്മളെ മല്ലിച്ചപ്പില്ലേ അതുകൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, സമൂസേൻ്റെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. പിന്നെ സമൂസ ഫോൾഡ് ചെയ്യുന്നതൊന്നും ഞാനിതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല കേട്ടോ. അതൊക്കെ അമ്മായിയാണ് ചെയ്തത്, അപ്പം അതൊന്നും ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. പിന്നെ ആ സമൂസ മൊത്തത്തിൽ ഒന്നങ്ങ് ഫ്രൈ ആക്കി കോരിയിന് കേട്ടോ. അപ്പോൾ ഓർക്കൊന്നും വീഡിയോയിൽ വരുന്നതൊന്നും താല്പര്യമില്ല, മടിയാണ്, അതൊക്കെ കൊണ്ടാണ് കേട്ടോ. കുറച്ച് അങ്ങനെ അങ്ങനെയാകുന്ന സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ടാണ്, അവർ പെടാണ്ട് എടുക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര റിസ്ക്കുള്ള പരിപാടിയാണല്ലോ.
അപ്പം അതെല്ലാം ഫ്രൈ ആക്കി മാറ്റി കേട്ടോ. ഇനിയിപ്പം ബ്രെഡ് പോക്കറ്റിന് വേണ്ടിയിട്ടുള്ള ഫില്ലിംഗ് ആണ് കേട്ടോ റെഡി ആക്കുന്നത്. അപ്പോൾ സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഒഴിച്ചിട്ടുള്ളത് ഒരു 2 ടേബിൾ സ്പൂണോളം. പിന്നെ വെളുത്തുള്ളി ചെറിയ പീസസ് ആക്കിയിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുത്താൽ മതി. ഞാനിപ്പോൾ കട്ട് ചെയ്യാനുള്ള സമയമില്ലാത്തതുകൊണ്ട് പേസ്റ്റാണ് കേട്ടോ ഇട്ട് കൊടുത്തത്. പിന്നെ ഒരു 2.5 സവാള ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പുകൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലോണം തന്നെ ഒന്നങ്ങ് വഴറ്റിയെടുക്കുന്നുണ്ട്. നല്ലോണം അതിൻ്റെ ആ ഒരു എന്താ പറയുക ഉള്ളിൻ്റെ ആ ഒരു പച്ചമണവും ഇതെല്ലാം മാറി ഒന്ന് വയന്ന് വന്നതിൻ്റെ ശേഷം പിന്നെ ഞാൻ ഒരു ക്യാപ്സിക്കം ചെറിയ പീസസ് ആക്കിയിട്ട് അരിഞ്ഞതും പിന്നെ ഇത് ചൈനീസ് കാബേജ് ആണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അത് മൊത്തത്തിൽ അതിലേക്ക് ഇട്ടിട്ട് ഇതും അതേപോലെ തന്നെ ഒന്നങ്ങ് വഴറ്റിയെടുക്കുന്നുണ്ട്. സവാളൻ്റെ അത്ര വെന്ത് വരേണ്ട ആവശ്യമില്ല കേട്ടോ. ഇത് ജസ്റ്റ് ഒന്നങ്ങ് എന്താ പറയുക ഒന്നങ്ങ് വെന്ത് കിട്ടിയാൽ മതി. അതിന് ശേഷം നമ്മൾ ഫ്രൈ ചെയ്തിട്ട് വെച്ചിട്ടുള്ള ചിക്കനില്ല അതും ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ അതായത് സോയാ സോസും പിന്നെ നമ്മൾ എന്താ പറയുക റെഡ് ചില്ലി സോസും സാധാ നോർമൽ നമ്മളെ കെച്ചപ്പില്ലേ അതുകൂടി മിക്സ് ചെയ്തതാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തത്. അതും 1 ടേബിൾ സ്പൂണോളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പം മൊത്തത്തിൽ മിക്സ് ചെയ്തെടുത്തിന്. ഇനിയിപ്പം നമ്മളെ മസാല റെഡി ആയിട്ടുണ്ടല്ലോ ബ്രെഡ് പോക്കറ്റിലേക്ക് വേണ്ടിയിട്ട്. ഇനി ബ്രെഡ് പോക്കറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ബ്രെഡിൻ്റെ ആ ഒരു ബ്രൗൺ കളറായിട്ടുള്ള ആ ഒരു വശമല്ലേ അതെല്ലാം മൊത്തത്തിൽ ഒന്നങ്ങ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ ബ്രെഡിൻ്റെ ആ 4 വശത്തുള്ളത്. അപ്പം ദാ ഈ രീതിക്ക് മൊത്തത്തിൽ ഒന്നങ്ങ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ ആ ബ്രൗൺ കളറായിട്ടുള്ള ആ ഒരു പീസസ് ഇല്ലേ അത് ഒന്ന് മിക്സിൻ്റെ ജാറിലിട്ട് ഒന്ന് പൊടിച്ച് നമ്മളെ ബ്രെഡ് ക്രംസ് ഉണ്ടാക്കിയിട്ടും എടുത്തിട്ടുണ്ട് കേട്ടോ. അതാ ഈ രീതിക്കാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ മൈദ വെറുതെ മൈദയിൽ ഉപ്പൊന്നും ആഡ് ചെയ്തിട്ടില്ല. മൈദ കുറച്ച് ലൂസാക്കിയിട്ട് ഒരു ബാറ്റർ പോലെ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ എണ്ണതാ ചൂടാകാൻ വേണ്ടിയിട്ട് സൺഫ്ലവർ ഓയിലാണ് ഞാൻ വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ ആ ബ്രെഡ് 2 ബ്രെഡ് എടുത്തതായി രീതിക്ക് ഇങ്ങനെ 4 വശവും ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് മൈദേൻ്റെ ആ ഒരു മിക്സിൽ ഡിപ്പ് ചെയ്തിട്ട് 2 വശവും ഒന്ന് ഡിപ്പ് ചെയ്ത് നമ്മളെ ബ്രെഡ് ക്രംസിലിട്ടിട്ട് ഒന്ന് കോട്ട് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മളിങ്ങനെ പോക്കറ്റ് ഉണ്ടാക്കുമ്പോൾ മാക്സിമം കുറച്ച് വലിയ ബ്രെഡ് എടുക്കുന്നതായിരിക്കും ഒന്നുകൂടി നന്നാകുക. ചെറുതാകുമ്പം കുറച്ചൊരു ബുദ്ധിമുട്ടാണ് കേട്ടോ. പിന്നെ എപ്പോഴും ഫ്രഷ് ആയിട്ടുള്ള ബ്രെഡ് തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അങ്ങനെയാകുമ്പം ഒന്നുകൂടി നല്ലതാണ് കേട്ടോ ടേസ്റ്റ് ആയാലും എല്ലാം. അപ്പോൾ ഇതാ ഇങ്ങനെ ഒന്ന് അതേപോലെ ബ്രെഡ് ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. സൈഡ് ഒട്ടിക്കേണ്ട ആവശ്യം ഒന്നുമില്ല. പിന്നെ ഇനിയിപ്പോൾ മൈദയിൽ മുക്കി ബ്രെഡ് ക്രംസിൽ മുക്കണമെന്നില്ല കേട്ടോ. നമുക്ക് ജസ്റ്റ് അങ്ങനെ വേണമെങ്കിലും ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. മൈദയിൽ മുക്കിയിട്ട് വെറുതെ ഫ്രൈ ചെയ്തെടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം. വെറുതെ ബ്രെഡ് ഫ്രൈ ചെയ്യുമ്പോൾ എണ്ണ കുറച്ച് കുടിക്കും. അപ്പം മൈദേൻ്റെ മിക്സിൽ ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് ഫ്രൈ ചെയ്താലും മതി. ഇനിയിപ്പോൾ നമ്മൾ ആ ഫില്ലിംഗ് ഒന്ന് അതിലേക്ക് നിറച്ച് കൊടുക്കുക കേട്ടോ. കുറച്ച് മയണീസും കൂടി ചേർത്തിട്ട് അത്രയേ ഉള്ളൂ. അതൊന്നും ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല കേട്ടോ. പിന്നെ ഇപ്പോൾ ഇതാ ഞാൻ ബിരിയാണീൻ്റെ റൈസ് ഉണ്ടാക്കിയിട്ടില്ലായിരുന്നല്ലോ. അപ്പം റൈസ് ആക്കിയെടുക്കുന്നുണ്ട്. അപ്പം ഞാൻ ജീരകശാല അരി വെച്ചിട്ടാണ് കേട്ടോ റൈസ് ഉണ്ടാക്കിയിട്ടുള്ളത്, ബിരിയാണി റൈസ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതാ അത് ഒരു ഭാഗത്ത് ആവുന്നുണ്ട്. പിന്നെ മൊത്തത്തിൽ അങ്ങോട്ട് തിരക്കായിരുന്നു കേട്ടോ. പിന്നെ വൈകുന്നേരം ആയപ്പോഴേക്ക് പിന്നെ അവരൊക്കെ വരികയും ചെയ്തിട്ടുണ്ടായിരുന്നെ. ഒരു കുറച്ച് നേരത്തെ തന്നെ വന്നതുകൊണ്ട് പ്രശ്നമില്ല. പിന്നെ ഇനിയിപ്പോൾ അതാ ഇനി പത്തിരിയും കൂടിയും ചുട്ടെടുക്കുന്നുണ്ട്. പത്തിരീൻ്റെ വീഡിയോ ഒക്കെ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് ഇതിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊന്നും കാണിച്ചിട്ടില്ല കേട്ടോ. പിന്നെ അതേപോലെ തന്നെ ബിരിയാണി റൈസിൻ്റെ വീഡിയോ നമ്മൾ എല്ലാ വ്ലോഗിലും ഇങ്ങനെ ചെയ്യുന്നവരൊക്കെ കാണിച്ചിട്ടുണ്ടല്ലോ. അതൊക്കെ കൊണ്ടാണ് കേട്ടോ അതൊന്നും ഇൻക്ലൂഡ് ചെയ്യാണ്ടിരുന്നത്. പിന്നെ ഇതാ ഞാൻ പത്തിരി ചുട്ടെടുക്കുന്നുണ്ട്. അപ്പം നമ്മൾ ചിക്കൻ കറി ഉണ്ടാക്കിയില്ലേ അതിനേക്ക് വേണ്ടിയിട്ടുള്ള പത്തിരിയാണ് കേട്ടോ. അപ്പോൾ നോമ്പിന് നമുക്ക് മസ്റ്റായിട്ടും വേണ്ട ഒരു സംഭവമാണ് പത്തിരി. അത് നിർബന്ധമാണ് കേട്ടോ. അപ്പം പത്തിരി ചുട്ടെടുക്കുന്നുണ്ട്. പിന്നെ നോമ്പ് തുറക്കുന്ന ആ ഒരു കാര്യങ്ങളൊന്നും ഞാനിതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല കേട്ടോ. കാരണം ഞാൻ പറഞ്ഞല്ലോ എല്ലാവർക്കും ഭയങ്കര മടിയാണ് വീഡിയോയിൽ വരാനും ഒക്കെ. അപ്പോൾ പിന്നെ എല്ലാവരും ബുദ്ധിമുട്ടിക്കുന്ന അത്ര ശരിയല്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അതൊന്നും ഇൻക്ലൂഡ് ചെയ്യാണ്ടിരുന്നത്. അപ്പം നമ്മുടെ വീഡിയോ ഇന്നത്തേത് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും, യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നത്. അപ്പം ഇൻഷാ അള്ളാ നമുക്ക് പുതിയൊരു വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും.